ചാനൽ. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മെഴുകുതിരി വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോ അത് എങ്ങനെ തയ്യാറാക്കാന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാ. പിന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി നോക്കിയ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഒരു ഡബ്ബാണ് കേട്ടോ. അപ്പൊ ഞാൻ ബൾസിന്റെ ഡബ്ബാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണല്ലോ അതൊക്കെ എടുക്കാം കേട്ടോ. ഐസ്ക്രീമിന്റെ അങ്ങനെ പലതും എടുക്കാം. വാച്ചിന്റെ ഡബ്ബ് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം. ഇനി നമുക്ക് അത് അതിന്മേൽ കവർ ചെയ്തെടുക്കാം. ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോട്ടോ ഞാൻ കവർ ചെയ്തെടുത്ത്. ഇനി നമുക്ക് ഫെവിക്കോൾ വേണം നിങ്ങൾ. പിന്നെ പിസ്തത്തൊലി നിങ്ങളെടുത്ത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് മതി. ഇനി നമുക്ക് നമ്മളെ പിസ്തത്തൊലിമേ നമുക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലായിട്ട് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഡബ്ബുമേല ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം ആവട്ടെ ഒട്ടാനൊക്കെ. നമുക്ക് എല്ലാ പിസ്തത്തോലും അതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു കറുപ്പ് ഫാബ്രിക് പെയിന്റ് ആയിട്ട് ഞാൻ ഈ കൊമ്പുമേലെ കൊടുത്തിട്ടുള്ളത് ചുള്ളിക്കൊമ്പ് കേട്ടോ. നമുക്ക് സിമെന്റ് വേണം കേട്ടോ, കുറച്ച് ലൂസായ സിമെന്റ്. നമുക്ക് നമ്മളെ ഡബ്ബിന്റെ ഉള്ളിലേക്ക് ഇട്ടൊടുക്കാം. ഇപ്പൊ നമ്മള് ഹോള് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മള് എടുക്കുന്ന ഡബ്ബില് ഒരു ഹോള് വരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സിമെന്റ് ഇട്ടൊടുക്കാം ഡബ്ബിലേക്ക് ഇട്ടൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കളറ് കൊടുത്ത് വെച്ച കൊമ്പ് ആ സിമെന്റിലേക്ക് വെച്ചെടുക്കാം. ഇപ്പൊ ഇത് പിറ്റേ ദിവസമായിട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പൊ നല്ല ഉറച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മെയിൻ കഥാപാത്രമായ മേഘ് ഇപ്പോഴായിട്ടോ ആവശ്യം വന്നത്. നമുക്കതൊരു ബൗളിലേക്ക് ഇട്ടൊടുക്കാം. ഇത് കേരളത്തിന് വേണം, അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് തണുത്ത വെള്ളം ഓപ്ഷനുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പൊ നല്ലതുപോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത വെള്ളം ഇങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ നമ്മളെ ഉരുക്കി വെച്ചത്. ഉരുക്കി വെച്ച മെഴുകും മൂന്ന് വെള്ളമായിട്ട് നമ്മുടെ തണുത്ത വെള്ളത്തിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ കൂടുതൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു ഫ്ലവറിന്റെ ലുക്ക് വരും കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലവറിന്റെ ഒരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിസ്തത്തൊലിന്റെ ഇടയിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് പെയിന്റ് കൊടുക്കാം. അപ്പൊ ഞാൻ റെഡ് പെയിന്റായിട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാ സൈഡും ആയിട്ട് തന്നെ കൊടുക്കാം. നമ്മളിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കേട്ടോ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാ. താങ്ക് യു.